വെൽക്കം ടു എസ്എൽസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2016 വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ചോദിച്ച കണക്കിലെ 5 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 17/36 തുല്യമായ ഭിന്നസംഖ്യ ഏത്? അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഭിന്നസംഖ്യകൾ തുല്യമായി വരുന്നത് എങ്ങനെയാ നോക്കാം. ഒരു 1/2 ഇതിന് ഈക്വൽ ആയിട്ട് വരണമെങ്കിൽ മേളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, ഈക്വൽ ഫ്രാക്ഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൽ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, 17/36 മേളിലും താഴെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൽ ഏത് കിട്ടും എന്നാണ് നോക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ചെയ്യാൻ എന്ത് ചെയ്യാം, ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യണം, 17 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാനും പറ്റണം, ഡിനോമിനേറ്ററിനെ 36 കൊണ്ടും പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റണം. മാത്രമല്ല അതിന് രണ്ടിന്റെ ആൻസർ എന്താണ്, സെയിം ആയിട്ടും വരണം. ഇവിടെ ചെയ്തു കഴിഞ്ഞാൽ 219 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 17 കൊണ്ട് പൂർണ്ണമായി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ തന്നെ ഇതങ്ങ് ഒഴിവാക്കാം. അടുത്ത് നോക്കേണ്ടത് ഇത് ചെയ്യുമ്പോഴേക്കും 68 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 17 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെ 126 എന്തില്ല പറ്റില്ല, 36 കൊണ്ട് ഡിവൈഡ് ചെയ്ത് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതും എന്താണ്, ഈ ഓപ്ഷനും ക്യാൻസൽ ആവും. അവസാനം ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ 204 നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും, 17 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 432 36 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാനും പറ്റും. മാത്രമല്ല രണ്ടിന്റെ ആൻസറും സെയിം ആയിരിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആൻസർ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കമ്പനിയിൽ 25% സ്ത്രീകളാണ്, ആ കമ്പനിയിൽ 80 സ്ത്രീകൾ ഉണ്ടെങ്കിൽ പുരുഷന്മാരുടെ എണ്ണം എത്ര? അപ്പൊ ഇതിൽ 25% സ്ത്രീകളാണ്, ബാക്കി അപ്പൊ എത്രയുണ്ട്, 75% പുരുഷന്മാർ. അപ്പൊ 25% എന്ന് പറയുമ്പോൾ ആകെ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 25% എങ്ങനെ എഴുതാം, 25/100 എത്ര, 80 ആണെന്നറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് ആകെ ആൾക്കാരുടെ എണ്ണം എന്ത് കിട്ടും, 80/25. അപ്പൊ 25 ഇത് പോകുമ്പോ എന്താവും, 420 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. അപ്പൊ പുരുഷന്മാരുടെ എണ്ണം എത്രയാണ്, 75%. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിന്റെ 75% 320 × 75/100 ചെയ്യുമ്പോഴേക്കും എന്ത് വരും, 16 × 15 240. അപ്പൊ ഇത് തന്നെ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. അതായത് ഷോർട്ട് കട്ട് ആയിട്ട് എങ്ങനെ ചെയ്യാം, ആകെ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര, 80 പേരാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞു, 80 × ആ ശതമാനം എത്ര ശതമാനം, 25% റെസിപ്രോക്കൽ എടുക്കുക. 25% നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്, 25/100. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എന്ത് വരും, 100/25. അപ്പൊ ബാക്കി പുരുഷന്മാരുടെ എത്രയാണ്, 75%. അതെങ്ങനെ എഴുതാം, × 75/100 ഇതും വെട്ടിക്കളയാ. എന്താ 75 × 75 എത്രയാണ്, 3 പ്രാവശ്യം 240. ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഒറിജിനൽ മെത്തേഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരാൾ 48,500 രൂപയ്ക്ക് വാങ്ങിയത് 42,680 രൂപയ്ക്കാണ് വിറ്റതെങ്കിൽ നഷ്ട ശതമാനം എത്ര? അപ്പൊ നഷ്ടവും ലാഭവും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, വിറ്റ വിലയും വാങ്ങിയ വിലയും തമ്മിലുള്ള വ്യത്യാസം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യും, വാങ്ങിയ വില × 100. അങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വ്യത്യാസം എത്രയാ, വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്, 42,500 − 42,680 0 എന്ന് വരും, 2 × 14 = 8 × 5 5,820 വ്യത്യാസം. അപ്പൊ വ്യത്യാസം എന്തെഴുതാം, 5,820. അയാൾ വാങ്ങിയ വില എത്രയാണ് സാധനം വാങ്ങിയത്, 42,500 × 100 ചെയ്യുമ്പോഴേക്കും കേട്ടാ, 12 എന്ന് ആൻസർ കിട്ടും. അപ്പൊ എന്താണ്, 12% നഷ്ടം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8% കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ ഒരാൾ 25,000 രൂപ നിക്ഷേപിച്ചു, 2 വർഷം കഴിഞ്ഞാൽ അയാൾക്ക് പലിശ അടക്കം എത്ര രൂപ തിരിച്ചു കിട്ടും. അപ്പൊ ഈ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട എന്താണ്, കൂട്ടുപലിശയുടെ ഇക്വേഷൻ അറിയണം, എന്താണ്, P × 1 + R/100 അല്ലെ, വാർഷിക നിരക്കിലാണ്, ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ P എന്ന് പറയുന്നത് എന്താണ്, പ്രിൻസിപ്പൽ എമൗണ്ട്, അതായത് ആകെ എത്ര രൂപയാണ് നിക്ഷേപിച്ചത്. പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 25,000 രൂപ. R എന്ന് പറയുന്നത് എന്താണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാ, 8%. 8%. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഇവിടെ എത്രയാണ്, 2 വർഷം അല്ലെ.
ഉണ്ട്. അപ്പൊ ഇത് ഇക്വേഷനകത്ത് കൊടുക്കുമ്പോഴേക്കും എന്ത് കിട്ടും? 25,000 ഇൻറ്റു 1 + 8/100 സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ എങ്ങനെ ചെയ്യാം? 5,000 ഇൻറ്റു ഇതെങ്ങനെ മാറ്റാൻ പറ്റും? 100 + 8/100 ഹോൾ സ്ക്വയർ എന്നാക്കാം. അപ്പൊ ഇതെന്ത് വരും? 108 × 108 = 100 നമുക്ക് ഇവിടെ എഴുതാം. 25,000 × 108 സ്ക്വയർ എന്ന് വരും. 108 × 108 എന്ന് എഴുതാം. ബൈ 100 സ്ക്വയർ 100 × 100 അല്ലെ. ഇവിടെ നിന്ന് സീറോസ് കട്ട് ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ട്? 10 വേണ്ടി ഒരു 2 ചെയ്താൽ 54 ആവും. 5 25 5 കൂടെ ചെയ്യുമ്പോൾ 5 ആവും. 5 × 54 × 108 എന്തുവരും? 90,160. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 15 ആളുകൾ 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 10 ആളുകൾ ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണമെന്നാണ് ചോദ്യം. അപ്പൊ ഇതിന് ചെയ്യേണ്ടത് 15 ആളുകൾ 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലിയാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 10 ആളുകളാണ് ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം എടുക്കുമെന്ന് കാണാനായിട്ട് ഒരു ഷോർട്ട് കട്ട് എന്ത് ചെയ്യാം? ആദ്യം തന്നിരിക്കുന്ന 15 ആളുകൾ 20 ദിവസം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 15 × 20 / അവസാനം എത്ര പേരാന്ന് പറഞ്ഞാൽ 10 പേർ ചെയ്താൽ, 10 ആളുകൾ ചേർന്ന് ചെയ്താൽ എത്ര ദിവസം എടുക്കുമെന്നാണ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 30 എന്ന ആൻസർ കിട്ടും. 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം. ഓക്കെ, അപ്പോ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത 5 ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.